നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു എ സജീവിന്റെ മരണത്തിലേക്ക് നയിച്ചത് എന്ത് കഴിഞ്ഞ ദിവസം സംഭവത്തിൽ സഹപാഠികളെ അറസ്റ്റ് ചെയ്തിരുന്നു ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് മാത്രമല്ല എന്ന് പരിഹസിച്ച് നിരന്തരമായി സഹപാഠികൾ പീഡിപ്പിച്ചിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് പ്രതികളുടെ മൊബൈൽ ഫോണിൽ തെളിവുകൾ ഉണ്ടെന്നും ജാമ്യം നൽകിയാൽ അത് നശിപ്പിക്കപ്പെടുമെന്നും അന്വേഷണ ഉദ്യോഗസ്ഥന് കോടതിയിൽ വാദിക്കുകയുണ്ടായി അലീന ദിലീപ് എ ടി അക്ഷിത അഞ്ജന മധു എന്നിവരെയാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് ലാബിൽ ഉപയോഗിക്കുന്ന ലോഗ് ബുക്ക് നവംബർ ആദ്യ ആഴ്ചയോടെ നഷ്ടമായി ഇത് വലിയ തർക്കത്തിലേക്ക് നയിക്കുകയായിരുന്നു അമ്മു ഈ ബുക്ക് എടുത്തു എന്നായിരുന്നു മൂന്ന് സുഹൃത്തുക്കളും ആരോപണം ഉന്നയിച്ചത് പക്ഷെ ബുക്ക് നഷ്ടപ്പെട്ട കുട്ടി പരാതി നൽകിയില്ല അധ്യാപിക വഴി ഇക്കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചു പ്രിൻസിപ്പൽ രക്ഷിതാക്കളുടെ യോഗം വിളിച്ചുകൂട്ടി നവംബർ പതിമൂന്നിനായിരുന്നു യോഗം അമ്മുവിൻ്റെ അച്ഛന് വരാൻ അസൗകര്യമുള്ളതിനാൽ പതിനെട്ടിലേക്ക് യോഗം മാറ്റി നവംബർ പതിനഞ്ചിന് അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിൽ നിന്നും വീണു ലോഗു ബുക്കിനു വേണ്ടി സഹപാഠികൾ അമ്മുവിൻ്റെ മുറിയിൽ പരിശോധന നടത്തിയെന്നാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം മുറിയിലെ സാധനങ്ങൾ വലിച്ചു വാരിയിട്ടു കള്ളി എന്ന് വിളിച്ച് കളിയാക്കി സുഹൃത്തുക്കളുടെ മാനസിക പീഡനം സംബന്ധിച്ച് അമ്മുവിന്റെ വീട്ടുകാർ കോളേജിന് പരാതി നൽകി പതിനെട്ടിലെ യോഗത്തിന് മുൻപ് ലോഗു ബുക്ക് കിട്ടിയില്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാമെന്ന നിലപാടിലായിരുന്നു അമ്മുവിന്റെ വീട്ടുകാരായിരുന്നത് പക്ഷെ അതിനു മുമ്പ് വിധി മറ്റൊരു രൂപത്തിൽ എത്തുകയായിരുന്നു മാത്രമല്ല അമ്മുവിനെ ടൂർ കോർഡിനേറ്ററായി തീരുമാനിച്ചതിൽ മൂന്ന് സുഹൃത്തുക്കൾക്കിടയിൽ വലിയ രീതിയിലുള്ള എതിർപ്പാണ് ഉണ്ടാക്കിയത് ക്ലാസ് ടീച്ചറാണ് ടൂർ കോർഡിനേറ്ററായി അമ്മുവിൻ്റെ പേര് പറഞ്ഞത് ഇക്കാര്യം പറഞ്ഞ സമയത്ത് ക്ലാസ്സിൽ വലിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നില്ല പക്ഷേ ഈ മൂന്ന് സുഹൃത്തുക്കൾ അതിനെതിരെ സംസാരിച്ചതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് മാത്രമല്ല കോളേജ് കോമ്പൗണ്ടിൽ വെച്ച് ഈ മൂന്ന് പേരും അമ്മുവിനെ നിരന്തരം പരിഹസിച്ചിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു വിദ്യാർത്ഥികളുടെയും കോളേജ് അധികൃതരുടെയും കുടുംബത്തിന്റെയും മൊഴികളുടെ അടിസ്ഥാനത്തിലും അമു ചില വിവരങ്ങൾ രേഖപ്പെടുത്തി വെച്ചത് തെളിവായി സ്വീകരിച്ചുമാണ് മൂന്ന് വിദ്യാർത്ഥികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അമ്മുവിന്റെയും അറസ്റ്റിലായവരുടെയും ഫോണുകൾ വിദഗ്ദ്ധ പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ് എന്തായാലും അമ്മുവിന്റെ മരണത്തിലേക്ക് നയിച്ചത് സഹപാഠികൾക്കിടയിൽ നടന്ന പ്രശ്നങ്ങൾ തന്നെയാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ആയിരിക്കുന്നത് നവംബർ പതിനഞ്ചിന് രാത്രിയായിരുന്നു അമ്മു മരിച്ചത് അതിനും ഒരാഴ്ച മുമ്പ് തന്നെ സഹപാഠികൾ അമ്മുവിനെ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്നാരോപിച്ച് പിതാവ് സജീവ് ചുട്ടിപ്പാറ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പലിന് ഇമെയിലിലൂടെ പരാതി അയച്ചതാണ് ആ പരാതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുള്ള അമ്മുവിന് സഹപാഠികളായ മൂന്ന് വിദ്യാർത്ഥികളിൽ നിന്നേറ്റ മാനസിക പീഡനത്തെക്കുറിച്ച് വിവരിക്കുന്നു ആരോപണവിധേയരായ വിദ്യാർത്ഥികളോട് വിശദീകരണം തേടുകയും മെമ്മോ നൽകുകയും ചെയ്തിരുന്നു രോഗികളുടെ വിവരങ്ങൾ കുറിക്കുന്ന ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ടായിരുന്നു വിദ്യാർത്ഥിനികൾക്കിടയിൽ തർക്കം തുടങ്ങിയത് ഈ ബുക്ക് ആരുടെ കൈവശമാണെന്ന് കണ്ടെത്തണമെന്ന ആവശ്യം ശക്തമായി സഹപാഠികളിൽ ഒരാളുടെ ബുക്ക് അമ്മു എടുത്തെന്നാരോപിച്ചായിരുന്നു പ്രശ്നങ്ങളുടെ തുടക്കം അമ്മുവിനെ ടൂർ കോർഡിനേറ്റർ ആക്കിയതും പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുണ്ടായി സംഭവത്തെ തുടർന്ന് ശാസ്ത്രീയ അന്വേഷണ സംഘം വിരലടയാള വിദഗ്ധർ പോലീസ് ഫോട്ടോഗ്രാഫർ എന്നിവരുടെ സംഘം സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു ഹോസ്റ്റലിൽ സി സി ടിവിയുടെ ഹാർഡ് ഡിസ്ക് ശാസ്ത്രീയ പരിശോധനയ്ക്ക് എടുത്തു അമ്മുവിന്റെ മുറിയിൽ നിന്നും നോട്ട് ബുക്ക് മൊബൈൽ ഫോൺ എന്നിവയും കണ്ടെടുത്തു ബുക്കിൽ പോലീസ് പിടിയിലായ സഹപാഠികളുടെ ഭാഗത്തുനിന്നുണ്ടായ ദുരനുഭവങ്ങളും മറ്റും രേഖപ്പെടുത്തിയതായും ഉപദ്രവം തുടർന്നാൽ നിയമ നടപടികൾക്ക് നിർബന്ധിതയാകുമെന്ന് എഴുതിയതായും പോലീസ് കണ്ടെത്തി എന്തായാലും ഐ ക്വിറ്റ് എന്ന ബുക്കിൽ അമ്മു കുറിച്ചതായും കണ്ടെത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത